എന്ന മരിയൻ വിചാരങ്ങളിലേക്ക് ഏവർക്കും സ്നേഹവന്ദനം. ജെറമിയയുടെ പുസ്തകത്തിലാണ് നമ്മൾ അപ്രകാരം ഒരു വായന കാണുന്നത്. 13 അധ്യായത്തില് പുള്ളിക്കാരൻ്റെ അടുത്ത് ദൈവം പറയാണ്, മോനെ, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നീ ഒരു അരച്ചട്ട കൊണ്ടുപോയി കുഴിച്ചിട് നാളുകൾക്ക് ശേഷം നീ അതെടുത്ത് നോക്കാൻ പറയും. എടുത്ത് നോക്കുമ്പോൾ അതൊന്നിനും കൊള്ളാത്ത രീതിയിൽ മാറിപ്പോയത് കാണിക്കാം. തിരുവച്ചൻ എന്നിട്ട് പറയുന്നത് ഇപ്രകാരമാണ്, നിന്റെ അരച്ചട്ട അരയിൽ കിടക്കുമ്പോഴാണ് അഴക്, അരയിൽ കിടക്കാത്ത അരച്ചട്ടകൾക്ക് നാശത്തിന്റെ ചിതലരിച്ചു പോകുന്നതിന്റെ അനുഭവമാവുന്ന തിരുവചനം ഓർമ്മിപ്പിക്കുക. എന്നിട്ട് വചനം ഏൽപ്പിക്കുന്നത് എങ്ങനെയാണ്, യൂഫ്രട്ടീസ് നദിയുടെ തീരത്തിരിക്കാനാണോ, തന്നിഷ്ടത്തിന്റെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണോ, ദൈവഭവനത്തിന്റെ കാരുണ്യത്തിന്റെ കൂടാരത്തിലിരിക്കാനാണോ നിനക്ക് താല്പര്യം എന്നൊരു സൂചന ഇന്നർ മീനിങ് ആയിട്ട് ആ തിരുവചനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ പരിശുദ്ധ അമ്മയുടെ വാഴ്ത്തുകൾ കണ്ടെത്തുമ്പോൾ പരിശുദ്ധ അമ്മ വരപ്രസാദ പൂർണ്ണയായിരുന്നതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉള്ളിൽ വരങ്ങൾ നിറഞ്ഞിരുന്നു, ദാനങ്ങളുടെ സമൃദ്ധി ഉണ്ടായിരുന്നവളാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമ്മയെ വിശുദ്ധരൊക്കെ ഇത്രയും ചേർത്ത് നിർത്തിയിരുന്നത്. കാരണം വിശുദ്ധർ മുഴുവൻ അമ്മയിൽ നിന്നാണ് ഈ കാണുന്ന വരദാനങ്ങൾ മുഴുവൻ ഇങ്ങനെ സ്വന്തമാക്കുന്നത് നമ്മൾ കാണുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പാതുവായിൽ വിശുദ്ധ അന്തോണീസ് ആവട്ടെ, വിശുദ്ധ പാദ്രപ്പിയോ ആവട്ടെ, നമുക്കറിയാവുന്ന അമ്മത്രേസി ആവട്ടെ, കൊച്ചുത്രേസി ആവട്ടെ, മറിയത്രേസി ആവട്ടെ, ഇവരൊക്കെ വരപ്രസാദം സ്വന്തമാക്കിയിരുന്നത് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ കരകളിൽ നിന്നാണ്. അപ്പൊ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ അഴകും ഈ അഭിഷേകവും ഈ വരപ്രസാദവും കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം, അമ്മ തന്നിഷ്ടത്തിന്റെ യൂഫ്രട്ടീസ് തീരത്തല്ല ഇരുന്നിരുന്നത്, മറിച്ച് ദൈവഹിതത്തിന്റെ ദൈവകൂടാരത്തില്, കാരുണ്യത്തിന്റെ കൂടാരത്തില് മണിക്കൂറുകള് പുള്ളിക്കാരി ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഒരു സന്ധ്യയിലൂടെ കടന്നു പോകുന്ന, ഈ ഒരു ചെറിയ വിചാരങ്ങളിലൂടെ കടന്നു പോകുന്ന, മരിയൻ വിചാരങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം എങ്ങനെയാ, നിനക്ക് അഭിഷേകം വേണോ, നിന്റെ ജീവിതത്തിൽ വാരദാനങ്ങൾ നിറയണോ, അല്ലെങ്കിൽ നീ ചെയ്യേണ്ടത് ദൈവഭവനത്തിന്റെ കൂടാരത്തിലേക്ക് നീ വരണം എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ എന്നോട് പറയുകയാണ്, എന്റെ കുഞ്ഞ്, നീ ഇങ്ങോനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ജീവിതമല്ല, നീ ഇങ്ങനെ അലസതയുടെ മൺപാത്രങ്ങൾ ചുമന്ന് നടക്കേണ്ട ജീവിതമല്ല, മറിച്ച് എന്താണ്, കൃപയുടെ പാത്രങ്ങൾ സ്വന്തമാക്കുന്ന, കൃപയുടെ കൽഭരണികൾ സ്വന്തമാക്കുന്ന വ്യക്തിയായിട്ട് തീർന്നു പറയാം. അതിനുള്ള സാധ്യതയായിട്ട് അമ്മ പറയുന്നത്, അമ്മ കുറേ അധികം നേരം ഈ പറയുന്ന ദൈവാനുഭവത്തിന്റെ കൂടാരത്തിലേക്ക് പ്രവേശിച്ചു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മുമ്പിലുള്ളൊരു ഒരു വലിയ ചോദ്യം എന്നുള്ളത്, നമ്മൾ ദൈവ കൂടാരത്തിലേക്ക് യാത്ര ചെയ്യുന്നില്ല എന്നുള്ളത്. ദൈവഭവനത്തിലും ദൈവിക കാര്യങ്ങളിലുള്ള ശ്രദ്ധ എന്ന് വല്ലാതെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ അവസാനം ചെയ്യുന്ന കാര്യം എന്താ, നമ്മൾ വാട്സപ്പിൽ നോക്കിയിട്ട് ഫേസ്ബുക്കിൽ നോക്കിയിട്ട് നമ്മൾ പലരോടും യാത്ര പറഞ്ഞിട്ടൊക്കെയല്ലേ ഉറങ്ങുന്നത്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ദൈവത്തിന്റെ കൂടാരത്തിലാണ്, ദൈവത്തിന്റെ കൂടെയാണ് ഞാൻ മയങ്ങുന്നത് എന്ന് പറയുന്നുണ്ടോ? പരിശുദ്ധ അമ്മ ചെയ്തിരുന്നത് എങ്ങനെയാ, മോനോട് എപ്പോഴും പറയാറുണ്ട്, മോനെ നീ ഉറങ്ങേണ്ടത് ദൈവഭവനത്തിന്റെ കൂടാരത്തിലാണ് കേട്ടാ, രാത്രി ഉറങ്ങുമ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് പറയണം, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിലാണ് നീ ഉറങ്ങണ്ടേന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചിരുന്നത്. അതാണ് കാൽവരിയിൽ ആ കുരിശിൽ കിടന്ന് ഈശോ പറഞ്ഞ്, എല്ലാം പൂർത്തിയായി, എന്റെ ആത്മാവ് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതാണ് ബ്യൂട്ടിഫുൾ വേർഡ്. ഈശോ പറഞ്ഞ എന്താ, എന്റെ പിതാവെ, നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുകയാണ്, നിന്റെ കൂടാരത്തിലാണ് ഞാൻ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇനിയുമുള്ള ഓരോ രാത്രിയും പറഞ്ഞു തുടങ്ങാൻ പറ്റണം, ഞാൻ എന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ വരവേൽപ്പിക്കാം. പലരുടെയും കരങ്ങളിലൊക്കെ വരവേൽപ്പിച്ചിട്ട് അവസാനം കൊണ്ടുപോയി അവര് ഉടച്ചു കളഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതങ്ങളെ. നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടെ കൂട്ടിച്ചേർത്ത എത്ര ബന്ധങ്ങൾ നമ്മളിൽ നിന്നൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള സാധ്യത എന്ന് പറയുന്നത് യൂഫ്രട്ടീസ് നദിയുടെ തന്നിഷ്ടത്തിന്റെ യൂഫ്രട്ടീസ് തീരത്ത് നിന്ന് നമുക്ക് തിരിച്ചു വരണം. അത്തരം മേഖലകളിൽ നിന്ന് മാറി ദൈവഭവനത്തിന്റെ കൂടാരത്തിലും മണിക്കൂറുകൾ നീ ചെലവഴിക്കും. ഈശോ ചെയ്തതല്ലേ, രാത്രിയുടെ യാമങ്ങളിലും പകൽ നിലാവ് തെളിയുന്ന സമയത്തും ഈശോ ഇങ്ങനെ ദൈവഭവനത്തിന്റെ കൂടാരത്തിൽ പോവാ ചെയ്യുന്നേ. തന്നിഷ്ടത്തിന്റെ, ഒരിക്കലും തന്നിഷ്ടത്തിന്റെ യൂഫ്രട്ടീസ് തീരത്ത്
പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിചാരങ്ങൾ കുറെ നീട്ടിപ്പരത്തി ഒന്നും പോകണ്ട. വിശുദ്ധരായ എല്ലാ വിശുദ്ധരും ചെയ്യുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവകൂടാരങ്ങളിൽ ഇരുന്നപ്പോഴാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞത്. അതൊക്കെയല്ലേ ഈ രാമായണം പോലും എഴുതിയതെങ്ങനെയാ? വാൽമീകി രാമായണം എഴുതുന്നതിന്റെ കാരണം എന്തായിരുന്നു? വളരെ മോശം മനുഷ്യനായിരുന്നില്ലേ? കാട്ടാളനായിരുന്നു പുള്ളിക്കാരൻ. കാട്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഉൾപ്പെടുത്തി തന്നെ ഇഷ്ടത്തിന്റെ വഴികളിലൂടെ നടന്നുപോയ മനുഷ്യൻ. പക്ഷെ ഒരു ദിവസം ഒരു തിരിച്ചറിവ് കിട്ടാം. എന്നാ തിരിച്ചറിവ് എന്താണ്? ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, നീ വരണം, വാൽമീകമാവും, നീ ഒരു കൂടാരത്തിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് കൂടാരത്തിലും മണിക്കൂറുകള് ദിവസങ്ങള് മാസങ്ങള് വർഷങ്ങൾ ചെലവഴിക്കുക. അങ്ങനെ ലാസ്റ്റാണ് ആ വാൽമീകത്തിൽ നിന്നാണ് അവരിങ്ങനെ രാമായണത്തിന്റെ ചിന്ത മുഴുവൻ കിട്ടി. അവന്റെ ഉള്ളിൽ അഭിഷേകം നിറഞ്ഞിട്ടാണ് വാൽമീകി രാമായണം എഴുതിയെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെയും എന്റെയും മുമ്പിലുള്ള സാധ്യത ഇന്ന് ഇങ്ങനെ തന്നെ കുറെ ഇങ്ങനെ ബഹളൊന്നും വെച്ച് നടക്കണ്ടേ. ഒരച്ഛൻ എന്നുള്ള നിലയിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് കുറെ അധികം കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നുള്ളതാണ്. പലപ്പോഴും ആഗ്രഹമുള്ളത് ഇങ്ങനെ ഈ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തേക്കോ ഈ പറയുന്ന ഗംഗാനദിയുടെ തീരത്തേക്കോ ഒന്നും പോകുന്നു എന്നതേ കർത്താവിന്റെ കൂടാരത്തിൽ അനേകം സമീപിക്കാനുള്ള ഒരു കൃപ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വൈദികനായ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. അതിന് ഞാൻ തരണം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോ ഇതുപോലെ കുറേ നേരം പോയി നിൽക്കും. അമ്മയോട് പറയും, പരിശുദ്ധ അമ്മയെ നീ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയും. നമുക്ക് ഈ ദിവസങ്ങളിൽ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം, അമ്മയുടെ കൂടാരത്തിലിരുന്ന് അഭിഷേകത്തിൻ്റെ വരദാനങ്ങളുടെ മക്കളായിട്ട് തീരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കവിളത്തോരും